അതിരിക്കട്ടെ അമ്മേ, അതോ ഇതിപ്പോ എവിടെയുണ്ട്? അവൻ പി പി എ വിളിക്കാൻ പോയി മോനെ. എന്റെ ഭഗവാനെ, ഇതിന്റെ പിന്നിൽ എന്തോ കളിയുണ്ട്. ഒരുക്കങ്ങളൊട്ടും കുറയ്ക്കണ്ട, ചിലപ്പോ ഇനി ചാൻസ് കിട്ടില്ല. ഇതുപോലത്തെ മൂന്ന് ബെൽറ്റ് ഉണ്ടോ നിന്റെ കയ്യില്? 300,000 ബ്രോ. വൗ, ഐ ലൈക്ക് ഇറ്റ്. ഇത് വെച്ച് നീ ഇനി എന്നെ തല്ലുകയാണെങ്കിലും ഞാനത് മുഴുവൻ കൊള്ളും. ഐ വാസ് കിഡിങ് ബ്രോ, വെറുതെ തല്ലിയേക്കല്ലേ. ബ്രോ, ഷാലിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നേ? അവള് പ്രോബ്ലം ഉള്ള കൊച്ചൊന്നും അല്ലല്ലോ അല്ലേ? അവരെ ഇതുവരെ കാണുന്നില്ലല്ലോ. അദ്വൈത് എങ്ങനെ ഇതിന്റെ പിന്നിൽ കളിച്ചു കാണോ? My God, Chichi. Someone is so obsessed with Advait. എനിക്ക് പി പി പറ്റി ആലോചിച്ച ടെൻഷൻ. അവൻ പി പിയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നു. ചേച്ചി, അവന്റെ പേര് തന്നെ പി പി എന്നല്ലേ, അതിലും മോശമായിട്ട് അവനെ ഒന്നും സംഭവിക്കില്ല. Don't be a dumb rook. Will you be Mrs. Advait Singh Rai Sada? Yes or no? ചാവിട്ട് ഇവിടെ വെച്ച് വാങ്ങിക്കുന്നു അതോ ഹോം ഡെലിവറി തന്നാ മതിയോ? നീ ആര് വേണമെങ്കിലും കല്യാണം കഴിക്കാൻ തയ്യാറായിക്കോ ശാലിനി, പക്ഷെ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ഈ ഞാനായിരിക്കും. അതെന്താന്ന് വെച്ചാ പറയാൻ ഒരുപാട് സമയം എടുക്കൂലേ, അതുകൊണ്ട് ഷോർട്ട് ഫോം ഹെച്ചം ഹെച്ചം ഹെച്ചം. ഹായ് ഷാലി, ഇങ്ങനെ നിന്നാൽ എങ്ങനാ? ഇങ്ങോട്ട് ഇരിക്കേ, ഇരിക്കൂ. എല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അഭിപ്രായം പി പിയുടെയും ശാലിനിയുടെയും നിശ്ചയം ഇന്ന് തന്നെ നടത്തണം. കറക്റ്റ് ആണ് ആന്റി. ശരിയല്ലേ ശാലി? അമ്മയുടെ ഇഷ്ടം പോലെ. സ്മോൾ ടൗൺ പെണ്ണുങ്ങളുടെ നാണം കാണാൻ നല്ല രസമുണ്ടല്ലേ. ഹൈ, ഐ ലൈക്ക് ഇറ്റ്. നമുക്കെന്നാ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? മുരളി, ഇതൊന്ന് കഴിച്ചു നോക്ക്, ഞങ്ങളുടെ സ്പെഷ്യൽ ഡിഷാ. അല്ലേ ചേട്ടാ? ഓക്കേ ബ്രോ.
എനിക്ക് തോന്നുന്നു ഈ റൗഡി സിംഗ് റായ്സാദ ഇതിലെന്തോ ചേർത്തിട്ടുണ്ട്. മേഘ്ന പറഞ്ഞു ചേച്ചി. അതല്ല ചേട്ടൻ, ഇത് കഴിച്ചു നോക്ക്. അതെന്ത് പറ്റി? ചേട്ടന്റെ ശാലിനി ചേട്ടന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ പലഹാരം ഇത്. സീറോ. ഇനിയിപ്പോ എന്ത് കഴിക്കാൻ പറഞ്ഞാലും സീറോ ചാൻസേ ഉള്ളൂ. എന്റെ ശാലിനിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ് പോലും കഴിക്കാൻ ഞാൻ തയ്യാറാ. ഇതാണ് പെണ്ണിനോടുള്ള പുരുഷന്റെ യഥാർത്ഥ സ്നേഹം. ഇങ്ങനെയാണ് ഒരു പുരുഷൻ ഹസ്ബൻഡ് പോലത്തെ ഭർത്താവാകേണ്ടത്. ശാലിനി, നിന്റെ സമയം തെളിഞ്ഞിരിക്കുവാന്നാ തോന്നുന്നേ. അല്ലേ ഏട്ടാ, നോക്കിയിരിക്കാതെ അത് കഴിക്കേ. ഇത് പൊളിക്കും, നല്ല അടിപൊളി കൂൾ കൊക്കക്കോളയാ. മേഘ്ന കുടിക്കേ. അത് വേണ്ട, അത് വേണ്ട. ചേട്ടൻ ഇത് കുടിച്ചു നോക്ക്. ഇത് ചേച്ചിയുടെ ഫേവറേറ്റ് ചെർബത്താ. അങ്ങനെയാണോ? ശാലിനിയുടെ ഫേവറേറ്റ് ഡ്രിങ്ക് ഇതാണെങ്കിൽ ഇത് വെച്ച് കുളിക്കാനും ഞാൻ തയ്യാറാ. ഇത് കഴിച്ചു നോക്ക്, ചേട്ടന്റെ ഫ്രണ്ട് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയതാ. ഈ ട്രയാംഗുലർ ഫുഡ് ഐറ്റം താൻ ഉണ്ടാക്കിയതാണോ ബ്രോ? അത് ശരി, അപ്പൊ പി പി ഇംഗ്ലീഷില് സമൂസയുടെ പേര് പറഞ്ഞതല്ലേ. നീ എനിക്ക് വിഷം ഉണ്ടാക്കി തന്നല്ലോ, അത് കഴിക്കാനും ഞാൻ തയ്യാറാ. എന്നാ കഴിക്ക്. ഉറപ്പായിട്ടും ഇതിൽ എന്തെങ്കിലും ഉണ്ടാവും, അതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ പി പിക്ക് എന്ത് സംഭവിക്കാം. നീ എന്താ ഈ ചെയ്തത് ശാലിനി? അത് പിന്നെ അമ്മേ, ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ തോന്നി. അതിന് ചാൻസ് ഉണ്ട്. ഈ കുട്ടികളുടെ ഓരോ തമാശേ. 46 അല്ല, എനിക്ക് 50 ആയിട്ടാ തോന്നുന്നത്. നീ എന്നെ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ശാലിനി. ഒരേ റൂട്ട് ഞാൻ വീണ്ടും ഉപയോഗിക്കാറില്ല എന്ന് നീ ഓർക്കേണ്ടതായിരുന്നു. എന്നുവെച്ചാ ഞാൻ കഴിക്കാനുള്ളതിലൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്. Thank you.
നിങ്ങള് ഭക്ഷണത്തിലൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെന്തെല്ലാം ചെയ്തിരിക്കുന്നേ? അതെ, ഞാൻ നിങ്ങളോടാ ചോദിച്ചത്. ഈ വെള്ളമില്ലാത്ത പാത്രം എന്തിനാവശ്യമില്ലാതെ ഇങ്ങനെ ചൂടാക്കുന്നേ? ആ വെള്ളം ഇങ്ങെടുക്ക്. കുറച്ചുനേരം ശാലിനി ഇവിടെ പിടിച്ച് നിർത്തണം. വെള്ളം ഒഴിച്ച സ്ഥിതിക്ക് പിന്നെ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടോളൂ, നമുക്ക് ഒരുമിച്ച് കുടിക്കാം. അത് ശരി. Don't be over smart. ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. എന്നിട്ട് പീപ്പിയോട് എന്തൊക്കെയാ പറഞ്ഞേ? ഈ സമൂസ ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ടാണ് അത്ര ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ അറിയില്ല, നശിപ്പിക്കാൻ മാത്രമേ അറിയൂ. നല്ല ആളാ മിസ്റ്റർ റൗഡി പ്രൊഫസർ. എന്നോട് എന്തൊക്കെ ഡയലോഗ് അടിച്ചേ! ഒരു പ്രാവശ്യം ചെയ്ത നമ്പർ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കാറില്ല. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായേ? ഞാൻ കൈയോടെ പൊക്കിയില്ലേ? ഇതിലും ഭേദം നിങ്ങൾ ഹിന്ദി സീരിയൽ അഭിനയിക്കാൻ പോകുന്നതാ. അല്ലാതെ പിന്നെ ഇതിനൊക്കെ ഞാൻ എന്തു പറയാനാ? എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്നോളൂ. ഇന്ന് മനസ്സിലുള്ളത് തുറന്നു പറയോ? അതുമില്ല. ആരെങ്കിലും പടർന്നു പിടിക്കട്ടെ. മാഗ്നറ്റിക് ഫീൽഡിന്റെ കളി തുടങ്ങാൻ സമയമായി. എല്ലാ ബുധനാഴ്ചയും ഭദ്രകാളിയുടെ ക്ഷേത്രത്തിൽ പൂജ കഴിക്കാൻ ഏൽപ്പിച്ചിരുന്നു. അതുകൊണ്ടായി കല്യാണം ഉറപ്പിച്ച്. ഇനി കണ്ടോ, നമ്മുടെ ശാലിനി മോള് ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കും. ലിപ്സ്റ്റിക്കാണ് സത്യേന്ദ്രാണി ചേച്ചി. ചേച്ചിയുടെ കണ്ണിൽ ടിയർ പോലത്തെ കണ്ണുനീർ എനിക്ക് കാണാൻ വയ്യ. മകളെ കല്യാണം കഴിച്ചയക്കുന്നത് വരെ എന്റെ കണ്ണുനീര് തോരില്ല കാഞ്ചനെ. ബ്രോ, ഈ സ്മോൾ ടൗണിലെ പെണ്ണുങ്ങളൊക്കെ
കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ ഇത്ര എമോഷണൽ ആവുന്ന എന്തിനാ? ഞാനും കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ. പക്ഷെ എന്റെ മമ്മക്ക് അറിയുന്നില്ലല്ലോ. ഐ ഡോണ്ട് നോ. ദേ കണ്ടില്ലേ, മൂൺലൈറ്റ് പോലത്തെ ഞങ്ങളുടെ ശാലിനി വന്നു. ഇനിയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കളി. ഇങ്ങോട്ട് നോക്ക് മോനെ, എത്രയും പെട്ടെന്ന് ഉമ്മാനെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. ഒരു മിനിറ്റ് ഉമ്മ. ഇൻസ്പെക്ടർ, ഈ കംപ്ലൈന്റ് ചെയ്ത ആരാന്ന് പറയാൻ പറ്റും? മിണ്ടാതിരിക്കട. കംപ്ലൈന്റ് കൊടുത്തത് ആരും ആയിക്കോട്ടെ, പക്ഷെ ഇന്ന് നീ കാരണം നിന്റെ ഉമ്മ ജയിലിൽ കയറേണ്ടി വന്നു. എന്നെ പേടിപ്പിക്കാനും മാത്രം നമ്മുടെ നാട്ടിൽ ഒരുത്തനും ജനിച്ചിട്ടില്ല. ഇതൊന്നും എന്റെ അടുത്ത് ചെലവാവില്ല. ശിഖ, എന്റെ ഉമ്മയെ ലോക്കപ്പിൽ കയറ്റിയത് ഒട്ടും നന്നായില്ല. ഇതിന് നിന്നോട് ഞാൻ പകരം വീട്ടും. ശാലിനി, എന്തു പറ്റി മോളെ? മോളിങ് വാ. Darling, don't be shy. Come, come. ഈ
ഇവളെന്തിനാ അവിടെ നിന്ന് ഈ ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്നത്? ശാലിനി, മോളെ ചായ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്ക്. What is this, bro? ഞാൻ പറഞ്ഞില്ലായിരുന്നു. നമുക്കിടയിലേക്ക് വരുന്ന ആരായാലും ഞാൻ അവരെ കത്തിച്ചു കളയും. എന്നാ അതെനിക്കൊന്ന് കാണുമല്ലോ. ഫയർ ഫയർ! രക്ഷിക്കൂ, രക്ഷിക്കൂ, ഹെൽപ് മീ!